إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين سشتاوا يا الله ويندي വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രവാചകനെ സ്നേഹിക്കുന്നവൻ ആരാണ്, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വഭാവങ്ങളും ഗുണങ്ങളും എന്തെല്ലാമാണ് എന്ന ഒരു ദീർഘമായ വിഷയത്തെയാണ് നമ്മൾ കഴിഞ്ഞ ഖുത്ബ മുതൽ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്ക് വിശ്വാസത്തിൻ്റെ രുചിയും വിശ്വാസത്തിൻ്റെ മാധുര്യവും അനുഭവിക്കണമെങ്കിൽ അവന് പ്രവാചകനെ സ്നേഹിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഹദീസുകളിലൂടെ ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ നിങ്ങളെ സൂചിപ്പിച്ചത്. അത്രയും ഗൗരവമുള്ള ഒരു വിശ്വാസിയുടെ വിശ്വാസപരമായ വിഷയങ്ങളുമായി പ്രവാചക സ്നേഹത്തിന് ഇത്രയും വലിയ ബന്ധമുണ്ടായിരിക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രവാചക സ്നേഹികളുടെ പ്രദർശനങ്ങൾ, അത് ദീനുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനിയും ഇവിടെ പ്രതിപാദിക്കാനിരിക്കുന്ന ഗുണലക്ഷണങ്ങളിലൂടെ നമുക്ക് വിലയിരുത്താൻ കഴിയും.
നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഈ ഖുത്ബയുടെ ഈ പരിമിതമായ സമയം അത് ആരെയും ആക്ഷേപിക്കാനോ വിമർശിക്കാനോ അല്ല, മറിച്ച് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് സത്യസന്ധമായ ഒരു അവബോധമുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുത്ബ കേൾക്കുമ്പോൾ നാം അതൊരു വിമർശനാബുദ്ധിയോടുകൂടി കേൾക്കാതെ സത്യം സത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ശ്രദ്ധിക്കണമേ എന്നുകൂടെ ഞാൻ ഉണർത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പ്രവാചകനെ സ്നേഹിക്കുന്നവരുടെ അടയാളങ്ങളായി ഗുണങ്ങളായി പത്തെണ്ണത്തിൽ മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കഴിഞ്ഞ ഖുത്ബയിൽ ശ്രദ്ധിക്കാതെ പോയവർക്ക് ആ മൂന്നെണ്ണം ഒരു പ്രാവശ്യവും കൂടെ ഞാൻ ആവർത്തിക്കുന്നു. ഒന്ന്, പ്രവാചകനെ സ്നേഹിക്കുന്നവൻ്റെ മനസ്സിൽ പ്രവാചകനെ കുറിച്ചുള്ള വിശ്വാസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ ആണ്, അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് വിശ്വസിക്കും. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വിശ്വാസം അവനില്ല. കാരണം ഈമാനിൻ്റെ രുചിയെക്കുറിച്ച് പറഞ്ഞെടുത്ത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്രകാരമാണ്, മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവന് ഈമാനിൻ്റെ രുചി ഉണ്ടാകും. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക. അവൻ റളീന ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുകയും വബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി തൃപ്തിപ്പെടുകയും വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുകയും ചെയ്താൽ അവന് ഈമാനിൻ്റെ രുചി ലഭിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായിട്ട് തൃപ്തിപ്പെടാൻ കഴിയണം. നമ്മുടെയൊക്കെ നാട്ടിൽ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാല മൗലിദുകളിലും അതേപോലെയുള്ള ബെയ്ത്തുകളിലും എല്ലാം പ്രവാചകൻ നബിയല്ല, അതിൻ്റെ അപ്പുറത്ത് ആരാണ്? നാം വിളിച്ചാൽ എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കാൻ കഴിയുന്ന മുസ്ലിം ഉമ്മത്തിനെ മദീനയിലെ ഖബറിന്റെ അകത്തിരുന്ന് നിയന്ത്രിക്കുന്ന ഒരാളാണ് എന്നാണ് ഇന്നത്തെ സമുദായത്തിലെ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തേക്കെ പ്രഭാതം സത്യത്തിൽ ഒരു വിശ്വാസി സമൂഹത്തിന്റെ അംഗമായപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലജ്ജയോടുകൂടിയാണ് ഇന്നത്തെ പ്രഭാതങ്ങളെല്ലാം നമുക്കുണ്ടായത്. കാരണം നമ്മളൊക്കെ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും സുഖനിദ്രയിലായിരിക്കെ മൂന്ന് മൂന്നര മണി സമയത്ത് മൈക്കെല്ലാം ഓണാക്കി വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ച ആളുകളാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ. എത്ര ഖേദകരമായ കാര്യം, ലജ്ജാകരമായ കാര്യം. അത് ഈ സമുദായം വെച്ച് പുലർത്തുമ്പോൾ മനസ്സിലാക്കണം, ഒരു വിശ്വാസി പ്രവാചകനെ സ്നേഹിക്കുമ്പോൾ അവന്റെ മനസ്സിലുള്ള ഒന്നാമത്തെ ഗുണം എന്താണ്? ആ പ്രവാചകൻ അത് അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ അടിമയാണെന്ന് വിശ്വസിക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാം വിശ്വസിക്കാൻ കഴിയുക. അത് എന്താണെങ്കിലും പ്രവാചകൻ കൊണ്ടുവന്നോ അതെന്തെല്ലാമാണോ അതൊക്കെ വിശ്വസിക്കാൻ കഴിയുക. മൂന്നാമത്തെ അടയാളമായി നാം പറഞ്ഞു, ഒരു പ്രവാചക സ്നേഹി പ്രവാചകന്റെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. ആ സലാത്തിന്റെ മഹത്വവും പ്രാധാന്യവും എല്ലാം കഴിഞ്ഞ ഖുത്ബയിൽ വളരെ ഹ്രസ്വമായി ഞാൻ ഉണർത്തിയിരുന്നു. ഒരു പ്രവാചകനെ പ്രേമിക്കുന്നവൻ, പ്രവാചകൻ ഒരു മനുഷ്യന് പ്രിയപ്പെട്ടവനായി എന്നതിൻ്റെ നാലാമത്തെ അടയാളമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിൽ ഒന്നും കൂട്ടിച്ചേർക്കാതിരിക്കുന്നവനായിരിക്കും അവൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നാം അനുവർത്തിക്കുന്ന കാര്യങ്ങൾ അതിലൊന്നും പ്രവാചകൻ കൊണ്ടുവന്നതിൽ നിന്ന് കൂടുതലായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല, കുറഞ്ഞു പോകാൻ പാടില്ല. പ്രവാചകൻ കൊണ്ടുവന്നത് കൂട്ടാതെ കൊണ്ട് നടക്കാൻ കഴിയണം. കാരണം പ്രവാചകനിലൂടെ ഒന്നേകാൽ ലക്ഷത്തോളം അമ്പിയ മുർസലുകൾ ലോകത്ത് വന്നു. അവര് പഠിപ്പിച്ചത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ്. ഇസ്ലാം ദീനിന്റെ യഥാർത്ഥമായ അടിത്തറയെ പരിചയപ്പെടുത്തുകയായിരുന്നു ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാർ. ആ ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാരുടെ അവസാന കണ്ണിയായി വന്ന നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ ആ പ്രവാചകനിലൂടെ അള്ളാഹു സമ്പൂർണമാക്കി. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. പ്രവാചകന്റെ പ്രഖ്യാപനം, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടുള്ള പ്രഖ്യാപനം, ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം സമ്പൂർണമാക്കി തന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ പൂർത്തിയാക്കി, ഇവിടെ ഇസ്ലാമിനെ അള്ളാഹു തൃപ്തിപ്പെട്ട മതമായി പ്രഖ്യാപിക്കുന്നു,
എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പൂർത്തിയായി, സമ്പൂർണമായി. സമ്പൂർണമായി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒന്നും കൂട്ടാൻ പാടില്ല. എന്തെങ്കിലും നമ്മൾ അതിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ ന്യൂനതയുള്ളതിന്റെ പേരിൽ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടി വരിക. പക്ഷെ ഇസ്ലാമിൽ ന്യൂനതയില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പ്രഗത്ഭനായ മദ്ഹബിന്റെ പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, മാലം യകുൻ യൗമ ഇദിൻ ദീന ലം യകുനിൽ യൗമ ദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞ അന്ന് എന്തെല്ലാം ദീനായിട്ടുണ്ടോ അതൊക്കെ ഇന്നും ദീനാണ്, അന്ന് എന്തെല്ലാം ദീൻ അല്ലയോ അതൊന്നും ഇന്നും ദീനല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞതിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ ആയത്തിന്റെ അവതരണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം 40 ദിവസമേ ജീവിച്ചിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ആയത്തിന്റെ അവതരണത്തിന് ശേഷം പ്രവാചകൻ ആകെ 40 ദിവസം ജീവിച്ചിരുന്നുള്ളൂ. ആ 40 ദിവസം ഇസ്ലാമിൽ പുതിയതായിട്ട് നിയമങ്ങളോ തീരുമാനങ്ങളോ അവതരിച്ചിട്ടില്ല. അപ്പോ പ്രവാചകന്റെ ആ ആയത്ത് അവതരിപ്പിച്ച അന്ന് അല്ലെങ്കിൽ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ ദീനാണോ അതൊക്കെ ഇന്നും ദീനാ, അന്നെന്തെല്ലാം ദീനല്ലയോ അതൊന്നും ദീനല്ല. അപ്പോ നാം ഒന്ന് ആലോചിക്കുക, പ്രവാചക പ്രേമികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നവർ മനസ്സിലാക്കുക, അന്ന് പ്രവാചകൻ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അപ്പൊ ജന്മദിനം ദീനല്ല. അത് പ്രവാചകന്റേതായാലും കുഴപ്പമില്ല, കുട്ടികളുടേതായാലും കുഴപ്പമില്ല, ജന്മദിന ആഘോഷം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ജൂതന്റെ സംസ്കാരമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിയണം. അപ്പോൾ ഒരു പ്രവാചക പ്രേമിയുടെ ജീവിതത്തിൽ പ്രവാചകൻ കൊണ്ടുവന്നതിന്റെ മുകളിൽ ഒന്നും കൂട്ടിച്ചേർക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കൃത്യമായി തന്നെ പറഞ്ഞു പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അന്നഹു ലൈസ ശൈഖുൻ യുഹജ്ജിബുക്കും മിനൽ ജന്നതി വയുബാഇദുക്കും മിനൽ നാരി ഇല്ലാ ഖദ് അമർതുക്കും ബിഹി. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം, നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇല്ലാ വഖദ് അമർതുക്കും ബിഹി, ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. അപ്പോ ജന്മദിനം ആഘോഷിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ് ആഘോഷിക്കുന്നതെങ്കിൽ അത് പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഇല്ല, പ്രവാചകൻ കൽപ്പിച്ചതായിട്ട് അല്ലെങ്കിൽ സഹാബികൾ അനുവർത്തിച്ചതായിട്ട് ഒന്നും എവിടെയും കാണാൻ കഴിയില്ല. ഈ ദീനിന്റെ സമ്പൂർണത പ്രഖ്യാപിച്ച പ്രവാചകൻ, പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് ഇപ്രകാരമാണ്, ഞാൻ ഈ ദീൻ മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലയോ? കാലു ബല കാലു നഅം, ഞാൻ പ്രവാചകനെ അങ്ങ് ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മശ്ഹദ് അല്ലാഹുവേ നീയാണ് സാക്ഷി, നീയാണ് സാക്ഷി, നീയാണ് സാക്ഷി, മൂന്ന് പ്രാവശ്യം പറഞ്ഞു. ഈ ദീൻ പ്രവാചകൻ എല്ലാവർക്കും പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ ദീനിൽ മറ്റൊന്ന് കൂട്ടിച്ചേർക്കലോ? അതൊരു വാക്കായാലും ഒരു പ്രവൃത്തിയായാലും ഒരു ദിക്റായാലും ഒരു തസ്ബീഹായാലും ഒരു പ്രാർത്ഥനയായാലും പ്രവാചകൻ പഠിപ്പിച്ചതിൽ പിന്നെ ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല, പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം ഇമാം ഖുർത്തുബിയും അതേപ്രകാരം ഇമാം ദാർമി തന്റെ സുനനിലും രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് വലിയൊരു സംഭവമാണ്. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിലേക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയ ഒരു സംഭവമാണത്. പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം നടന്ന ഒരു സംഭവമാണത്. അങ്ങനെ പോകുന്ന സമയത്ത് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലെത്തിയ ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്, യാ അബാ മസ്ഊദ്, യാ അബാ മൂസ, അല്ലയോ അബൂ മൂസ, അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് ഉപയോഗിച്ച് വിളിച്ച യാ അബാ അബ്ദുറഹ്മാൻ, അബു അബ്ദുറഹ്മാനെ, ഇന്നി റഅയ്തു ഫിൽ മസ്ജിദി ആനിഫൻ ഷൈഅൻ അൻകർതഹു, ഞാൻ ഇപ്പൊ പള്ളിയിൽ താങ്കൾക്ക് ഇഷ്ടമില്ലാത്തൊരു പണി കണ്ടിട്ടാണ് വരുന്നത്. ശരിക്കും ഈ കാര്യത്തെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം, എന്നിട്ട് അത് നിങ്ങളുടെ
ഒപ്പമുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. വലിയൊരു സംഭവമാണിത്. ഞാനിപ്പോൾ പള്ളിയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം കണ്ടു എന്ന് ഒരു സഹാബി മറ്റൊരു സഹാബിയോട് പറയാം. അപ്പോൾ അബൂ മൂസ അശ്ഹർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ആ സംഭവം? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹൽഖൻ ഹൽഖ ജുലൂസൻ യൻതളിറൂന സലാത ഫീ കുല്ലി ഹൽഖത്തിൻ റജുലുൻ വഫീ ഐദിഹിം ഹസാ. പള്ളിയിൽ ജമാഅത്തിൽ നമസ്കാരവും പ്രതീക്ഷിച്ച് കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. അവർ പള്ളിയിൽ ജമാഅത്ത് പ്രതീക്ഷിച്ചിരിക്കവേ തന്നെ അവർ ഹൽക്ക ഹൽക്കയായിട്ടാണ് ഇരിക്കുന്നത്. ഹൽക്കയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ വട്ടം വട്ടമായിട്ടാണ് ഓരോരുത്തരും ഇരിക്കുന്നത്. ഇതേപോലെ സഫായിട്ടല്ല ഇരിക്കുന്നതെന്നർത്ഥം. അവരുടെ കയ്യിലെല്ലാം ചെറിയ കടലമണി പോലത്തെ കല്ലുകളുണ്ട്. എന്നിട്ടോ അവർ ഓരോരുത്തരും ആ കടലമണി പോലത്തെ കല്ലുകൾ പിടിച്ചിട്ട് അതിൽ ഒരാൾ പറയും, കബ്ബിറൂമി അത്ത ഫയുകബ്ബിറൂനമി അത്ത വഹല്ലിലൂമി അത്ത ഫയുഹല്ലിലൂനമി അത്ത വസബ്ബിഹൂമി അത്ത ഫയുസബ്ബിഹൂനമി അത്ത. ഒരാൾ പറഞ്ഞു കൊടുക്കും, കബ്ബിറു അല്ലാഹു അക്ബർ എന്ന് 100 പ്രാവശ്യം പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 പ്രാവശ്യം പറയൂ, സുബ്ഹാനല്ലാഹ് എന്ന് 100 പ്രാവശ്യം പറയൂ. അപ്പോൾ ഓരോരുത്തരും കടലമണി പോലത്തെ കല്ലുകൾ എണ്ണം പിടിച്ചുകൊണ്ട് ഈ 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെ ഒരു രംഗം ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അബൂ മൂസ അശ്ഹർ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ചോദ്യമുണ്ട്, താങ്കൾ അവരോട് എന്ത് പറഞ്ഞു? മാദാ ഖുൽത ലഹും, താങ്കൾ അവരോട് എന്ത് പറഞ്ഞു? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഖുൽതു ലഹും ശൈഅൻ ഇൻതിലാറ റഅയക വന്തിലാറ അംറക. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് കരുതി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവരോട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും സഹാബികളാണെന്ന് ഓർക്കണം. ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്ഹരിയുമായി കൊണ്ട് പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ചെന്നതിന് ശേഷം അബൂ മൂസ അശ്ഹരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാ ഹാദല്ലദീ അറാകും തസ്നഊൻ, നിങ്ങൾ എന്ത് പണിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞു, ഇബ്നു മസ്ഊദേ, അബൂ മൂസ, ഞങ്ങൾ കല്ലുകൊണ്ട് എണ്ണം പിടിച്ച് തസ്ബീഹ് ചൊല്ലുകയാണ്, തഹ്ലീൽ ചൊല്ലുകയാണ്, ദിക്റില്ലാണ്, ഞങ്ങൾ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അബൂ മൂസ അശ്ഹരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഅദ്ദു സയ്യാത്തികും വാന ലാമിൻ ലക്കും അല്ലാ യുദി അമിൻ ഹസനാത്തികും ശൈആ. നിങ്ങൾ ആ എണ്ണിയത് തസ്ബീഹ് തഹ്ലീലിന് പകരം നിങ്ങൾ ചെയ്ത അക്രമങ്ങളും ദ്രോഹങ്ങളും എണ്ണിയിരുന്നെങ്കിൽ നിങ്ങളുടെ നന്മകളൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു. നിങ്ങളിപ്പോ ചെല്ലിയത് തസ്ബീഹാണ്, അതിന് പകരം ഞാൻ ചെയ്തു പോയ കുറ്റങ്ങളൊന്നും എണ്ണിയിരുന്നെങ്കിൽ നിങ്ങളുടെ അമലുകളൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു. ഉടനെ അവര് പറഞ്ഞു, മാ അറദനാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ നന്മയാണ് ഉദ്ദേശിച്ചത്. ഇബ്നു മസ്ഊദ് അബൂ മൂസ അശ്ഹരി റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞ വർത്തമാനം, വൈഹക്കും യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ സമുദായമേ നിങ്ങൾക്ക് നാശം. മാ അസ്റഉ ഹലക്തകും വ മുഖ്തതിഹി ബാബുൽ ലലാല, നിങ്ങളുടെ നാശം ഇത്ര പെട്ടെന്ന് അടുത്തു പോയോ? നിങ്ങൾ വഴിപിഴച്ച സംസ്കാരം സ്വീകരിച്ചു പോയോ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് ഹൈറോ എന്ന് ചോദിക്കുകയുണ്ടായി. സത്യത്തിൽ ആ സംഭവം നമ്മളോട് പറഞ്ഞിരുന്നത് എന്താ? പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. തസ്ബീഹ് ചൊല്ലൽ മോശമല്ല, തെറ്റല്ല, നല്ലതാണ്. തഹ്ലീൽ ചൊല്ലൽ നല്ലതാണ്, തക്ബീർ ചൊല്ലൽ നല്ലതാണ്, ഇതൊക്കെ നല്ലതാണ്. അതെപ്പോ പ്രവാചകൻ ചൊല്ലാൻ പഠിപ്പിച്ച സമയത്തും സ്ഥലത്തും ആ കണക്കനുസരിച്ച് നിർവഹിക്കുമ്പോൾ, അതല്ലാതെ ഒരു ഹൽക്ക കൂടിക്കൊണ്ട് അത് നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ആപത്ത് എത്രത്തോളം ഉണ്ട്? അത് ആ ഹദീസിൽ നിന്ന് അസറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകനെ സ്നേഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രവാചകൻ കൊണ്ടുവന്നതിൽ വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ ഒന്നും കൂട്ടിച്ചേർക്കില്ല. മഹാനായ ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന, കിടക്കണ സമയത്ത് ചെല്ലേണ്ട പ്രാർത്ഥന. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണത്, കിടക്കേണ്ട സമയത്ത് ചെല്ലേണ്ട പ്രാർത്ഥന. ആ പ്രാർത്ഥനയെ കുറിച്ച് ആ ഹദീസിൽ ഇപ്രകാരം കാണാം, ഇദാ അഖദ്ത മർജഅക ഫതവല്ലാ വുദുഅക ലിസ്സലാത്ത് സുമ്മ ഇർജിഉ അലാ ശിഖിക അൽഐമൻ സുമ്മ ഖുൽ. നീ കിടക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിസ്കരിക്കാൻ ഉതു എടുക്കണ പോലെ ഉതു എടുക്കണം, എന്നിട്ട് നിന്റെ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നീ കിടക്കണം.
എന്നിട്ട് നീ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്ലംതു ഇലൈക വജ്ഹി ഇലൈക വഫവ്വദതു അംരി ഇലൈക വഅൽജഅതു ലഹരി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദി അൻസലത വബിനബിയിക അല്ലദി അർസൽത. ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് നീ കിടക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞു. ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ അതെല്ലാം പഠിച്ചു, ആ പ്രാർത്ഥന പഠിച്ചു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബികളൊക്കെ വന്നപ്പോൾ ചോദിച്ചു, ഞാൻ ഇന്നലെ നിങ്ങൾക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിരുന്നല്ലോ, അതൊന്ന് ചൊല്ലിക്കേൽപ്പിക്കാൻ പറഞ്ഞു. സഹാബികൾ ആ പ്രാർത്ഥന പ്രവാചകനെ ചൊല്ലിക്കേൽപ്പിച്ചു. ബറാഅ് ഇബ്നു ആജിബ് പറയുകയാ, ഞാൻ ചൊല്ലിക്കേൽപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആമൻതു ബികിതാബിക്കല്ലദീ അൻസൽത വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് ഞാൻ പറഞ്ഞു. അവിടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് വബി നബിയിക്കല്ലദീ അർസൽത എന്നാണ്. എന്നാൽ ബറാഅ് ഇബ്നു ആജിബ് പറഞ്ഞത് വബി റസൂലിക്കല്ലദീ അർസൽത എന്നാണ്. നബി എന്ന് പറഞ്ഞാലും റസൂൽ എന്ന് പറഞ്ഞാലും നബി എന്നതിനേക്കാൾ കുറച്ചുകൂടെ അർത്ഥവ്യാപ്തിയും അധികാരവും കൂടിയതാ റസൂൽ എന്നത്. അപ്പൊ പ്രവാചകൻ പഠിപ്പിച്ചതിനേക്കാൾ അർത്ഥവ്യാപ്തി കൂടിയ ഒരു പദമാണ് ബറാഅ് ഇബ്നു ആജിബ് പറഞ്ഞത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ ഇന്നലെ പഠിപ്പിച്ചത് വബി റസൂലിക്ക എന്നല്ല വബി നബിയിക്ക എന്നാണ്, തിരുത്താൻ പറഞ്ഞു. കണ്ടില്ലേ, ഒരു വാക്ക് പോലും കൂട്ടിച്ചേർക്കരുത്, അത്ര കൂട്ടിച്ചേർക്കാൻ ഒരു വിശ്വാസി തയ്യാറാകൂല. അങ്ങനെയുള്ള സ്ഥാനത്ത് ഒരാഘോഷം കൂട്ടിച്ചേർക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണോ? അതാണ് നമ്മൾ ഇവിടെ നാലാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. പ്രവാചകനെ സ്നേഹിക്കുന്നവന്റെ അഞ്ചാമത്തെ അടയാളമായി ഗുണമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, അവരുടെ എല്ലാ നഷ്ടങ്ങളും പ്രവാചക വിയോഗത്തിന്റെ താഴെ കാണുള്ളൂ. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അവൻ ചിന്തിക്കുന്നത് എൻ്റെ പ്രവാചകൻ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന ചിന്തയായിരിക്കും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുക. അപ്പൊ ഏത് നഷ്ടമാണെങ്കിലും എന്ത് ക്ഷീണമാണെങ്കിലും എന്ത് പ്രയാസങ്ങളാണെങ്കിലും പ്രവാചകന്റെ വിയോഗത്തെയാണ് അവൻ ഏറ്റവും വലിയ ക്ഷീണമായും നഷ്ടമായിട്ടും കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഹദീസ് ഉണ്ട്. അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ ഉസീബ അഹദുക്കും ബിമുസീബത്തിൻ ഫലിയദുക്കുറു മുസീബത്തഹു ബി ഫഇന്നഹ അഅലമുൽ മസാഇബ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മുസീബത്തുകൾ ഉണ്ടാകുകയാണെങ്കിൽ, മുസീബത്ത് എന്ന് പറഞ്ഞാൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, നിങ്ങൾ ഓർക്കേണ്ടത് എന്റെ വിയോഗമായിരിക്കണം, എന്റെ നഷ്ടമാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടം. അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിച്ചതാണ്. അതായിരിക്കും ഒരു വിശ്വാസിയുടെ മനസ്സിൽ, എനിക്കെന്റെ പ്രവാചകം നഷ്ടപ്പെട്ടല്ലോ, എന്റെ പ്രവാചകന്റെ വിയോഗം, അത് വിശ്വാസിയുടെ അന്ന് സഹാബികളുടെ മനസ്സിൽ അത് അലയടിച്ചിരുന്നു എന്നുള്ളത് മറ്റുള്ള താരീഖുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതാണ് അഞ്ചാമത്തെ ഗുണമായി അടയാളമായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. ആറാമത്തെ അടയാളമായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് പ്രവാചകന്റെ സുന്നത്തിനെ ജീവിതത്തിൽ പൂർണ്ണമായും പകർത്തിക്കൊണ്ടായിരിക്കും ഒരു വിശ്വാസി ജീവിക്കുക. പ്രവാചകനെ സ്നേഹിക്കുന്നവന്റെ ജീവിതം കണ്ടാൽ അറിയാം. അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞിട്ടുണ്ട്, വമൻ അഹിയ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആരെങ്കിലും എന്റെ ഒരു സുന്നത്തിനെ ജീവിപ്പിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചു. പ്രവാചകനെ സ്നേഹിച്ചവനാരാ? പ്രവാചകന്റെ സുന്നത്ത് ജീവിപ്പിക്കുന്നവനായിരിക്കും. എന്നാൽ ഇന്ന് നടക്കുന്ന പല കോലാഹലങ്ങളിലും പ്രവാചകന്റെ സുന്നത്തുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെ സുന്നത്ത് ജീവിപ്പിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഏഴാമത്തെ അടയാളമായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമല്ലാത്തത് മുഴുവനും കൈയൊഴിയും. നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ ഇഷ്ടമല്ലാത്ത, പ്രവാചകൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒഴിവാക്കും. ഒരിക്കൽ ഒരു സഹാബി, നമ്മൾ കേട്ട് പരിചയമുള്ള സംഭവമാണ്, പ്രവാചകന്റെ അരികിൽ വന്നപ്പോൾ അയാളുടെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ മോതിരമുണ്ടായിരുന്നു. ഇമാം മുസ്ലിം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ സഹാബി പള്ളിയിലേക്ക് വന്നപ്പോൾ അയാളുടെ കയ്യിൽ ഒരു സ്വർണ്ണ മോതിരം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സ്വർണ്ണ മോതിരം ഊരി ഇട്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞു. സ്വർണ്ണമോതിരം ഊരി വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ആരെങ്കിലും നരകത്തിന്റെ കഷ്ണം കയ്യിൽ അണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വർണം അണിഞ്ഞോട്ടെ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സംഭവത്തിന് ശേഷം അവിടുന്ന് പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞപ്പോൾ സഹാബികൾപ്പെട്ട ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആ മോതിരം പോയി എടുത്തുകൂടായിരുന്നു എന്ന് ചോദിച്ചു. കാരണം അത് നിങ്ങൾ ധരിക്കേണ്ട, ധരിച്ചാലല്ലേ കുഴപ്പമുള്ളൂ, അത് വിറ്റിട്ട് അതിൻ്റെ പൈസ കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവുമല്ലോ.
ഉടനെ ആ സഹാബി പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ലാ വല്ലാഹി ലാ അഖുദുഹു അബദൻ വഖദ് തറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞത് എന്താണെങ്കിലും പിന്നെ ഞാൻ തിരിച്ചെടുക്കൂല. സത്യത്തിൽ ഇന്ന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ അതിൻ്റെ ഫിഖഹി മസലകൾ പരതും അല്ലേ. പക്ഷെ പ്രവാചകൻ ആ സ്വർണം അയാൾ തിരിച്ചെടുത്ത് അത് കൊണ്ടുപോയി വിറ്റ് അതിൻ്റെ പണം അയാൾക്ക് ഉപയോഗിക്കുന്നതിനൊരു കുഴപ്പമില്ല, ശരഅ യാതൊരു കുഴപ്പമില്ല. പക്ഷേ അയാൾ പ്രവാചകനെ സ്നേഹിക്കുന്നവനാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ വലിച്ചെറിഞ്ഞതിന് എന്ത് തന്നെ ആണെങ്കിലും എനിക്കത് വേണ്ട എന്ന് ആ സഹാബി ഉറക്കെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ആ ഹദീസിലൂടെ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പ്രവാചകൻ വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞത് വലിച്ചെറിയാൻ കഴിയും. അതാണ് പ്രവാചക സ്നേഹിയുടെ ഏഴാമത്തെ അടയാളമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. പ്രവാചക സ്നേഹി പ്രവാചകനെ സ്നേഹിക്കുന്ന പ്രവാചകൻ നമുക്ക് പ്രിയപ്പെട്ടവനാണ് എന്നതിൻ്റെ എട്ടാമത്തെ ലക്ഷണം, പ്രവാചകൻ കൊണ്ടുവന്നതിനെ നാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മൾ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കും, ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ? ദഅവത്ത് എന്നുള്ളത് ഫവല്ലാഹി ലാ യുഹദാ ബിക റജുലുൻ വാഹിദുൻ ഖൈറുൻ ലക മിൻ ഹുമറിൻ നഅം. ഒരു പ്രവാചകൻ കൊണ്ടുവന്നത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കൽ ചുമന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക? പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കും. അതാണ് എട്ടാമത്തെ അടയാളം. ഒമ്പതാമത്തെ അടയാളമായി പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതിരിക്കുക, ഒരു വിട്ടുവീഴ്ചക്ക് ഒരു കോംപ്രമൈസിനും ആദർശത്തിൽ തയ്യാറാകാതിരിക്കുക. ബാക്കി ഏത് കാര്യത്തിലും നമുക്ക് വിട്ടുവീഴ്ചയാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇതര മതങ്ങളിലെ ആളുകളുമായി പ്രവാചകൻ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്, ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അവരുമായി സഹവർത്തിത്വത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വർത്തിച്ചത് അല്ലേ. മദീന കാലഘട്ടം, പ്രവാചകന്റെ മദീന കാലഘട്ടം ബഹുസ്വരതയിൽ ആ പ്രവാചകൻ ജീവിച്ചത്. അവർക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദർശമല്ലാത്ത ബാക്കി എല്ലാ കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ആദർശത്തിന്റെ കാര്യത്തിലോ കട്ടുക്കുമണി വിട്ടുവീഴ്ച പ്രവാചകൻ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശരീരത്തിലുണ്ടായിരുന്ന പുതപ്പ് വലിച്ച ഒരു അഅ്റാബിയുടെ സംഭവം നമുക്കറിയാം. പ്രവാചകന്റെ ശരീരത്തിൽ ചുമന്ന അടയാളം വീണു അല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിഞ്ഞു നിന്നിട്ട് അയാളോട് പറഞ്ഞ വർത്താനം എന്താ? സഹാബികളോട് പറഞ്ഞു, അയാൾക്ക് എന്തെങ്കിലും ദാനം ചെയ്യൂ, പൈസക്ക് ആവശ്യം ഉണ്ടാവും, വിഷമം കൊണ്ടാണ് അയാൾ വന്നിട്ട് എന്റെ കുത്തരീയം വലിച്ചത് എന്ന് പറയുകയുണ്ടായി. അത്ര കണ്ട് സ്വന്തം ശരീരത്തിന് വേദന ഉണ്ടായപ്പോഴും പ്രവാചകൻ വിട്ടുവീഴ്ച ചെയ്തു. എന്നാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഒരു അസർ ജമാഅത്ത് അസർ നമസ്കാരം പ്രവാചകൻ നഷ്ടപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്താ? മലഅ അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ, അവരുടെ വീടും അവരുടെ കബറും തീയാൽ നിറയ്ക്കട്ടെ അള്ളാഹു എന്ന് പറഞ്ഞു. അത് ആദർശം, മറ്റത് ആദർശമല്ല, മറ്റത് വ്യക്തി ജീവിതം. അപ്പോൾ ആദർശത്തിൽ കടുകുമണി വിട്ടുവീഴ്ചക്ക് തയ്യാറാവുക, അള്ളാഹു തയ്യാറാകാതിരിക്കുക. അള്ളാഹു തആല നമ്മുടെ ജീവിതം പ്രവാചകനെ അനുധാപനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വഅസ്തഗ്ഫിറുനി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വഅസ്തഗ്ഫിറു ഇന്നഹു തആല മലികും ബർറഊഫുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, പ്രവാചക സ്നേഹി, പ്രവാചകൻ നമുക്ക് പ്രിയപ്പെട്ടവനാണ് എന്നതിൻ്റെ പത്താമത്തെ അടയാളമായി പണ്ഡിതന്മാർ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഒരു വിശ്വാസി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കൊതിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്ര സലാത്ത് ചൊല്ലിയ സ്വപ്നത്തിൽ കാണാൻ പറ്റും, ഇപ്പോൾ പ്രവാചകൻ സ്വപ്നത്തിലല്ല വന്നത്, ഇപ്പം നേരിട്ടും വന്നു തുടങ്ങി എന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഒരു വിഭാഗം ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ സ്വപ്നത്തിൽ കാണലോ നേരിട്ട് കാണലോ അല്ല, മറിച്ച് പരലോകത്ത് എനിക്കെൻ്റെ പ്രവാചകനെ സന്ധിക്കാൻ കഴിയുമോ എന്നൊരാശങ്ക, ഒരു ചിന്ത, ഒരു അമിതമായ ആഗ്രഹം ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, മീൻ അഷദ്ദി ഉമ്മത്തി ലി ഹുബ്ബൻ നാസു, ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളുകൾ, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ, യഖൂലൂന ബഅദി
നിങ്ങളല്ല, ഇപ്പോഴുള്ള ആൾക്കാരല്ല, അവർ പ്രവാചകനെ ഓൾറെഡി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ എനിക്ക് ശേഷം വരുന്ന ആളുകളിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞാൽ യബദ്ദു അഹദുഹും ലൗ റആനി ബി അഹ്ലിഹി വമാലിഹി, സ്വന്തം സമ്പത്ത് നഷ്ടപ്പെട്ടാലും സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടാലും എന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. സൗബാൻ ഇബ്നു അദി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ അരികിൽ വന്നൊരു സംഭവം, വളരെ വിശാലമായ ഒരു സംഭവമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അരികിൽ വന്നു. സൗബാനാണെങ്കിൽ ശാരീരികമായി വളരെ മെലിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൗബാനെ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിക്കുകയുണ്ടായി, എന്ത് പറ്റി സൗബാനെ, നിറക്കാകെ മാറി മെലിഞ്ഞു പോയല്ലോ, എന്ത് പറ്റി സൗബാനെ എന്ന് ചോദിച്ചു. സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാബി മറളും വല വജ്ഹുൻ ഗൈറ അന്നി ഇദാലം അറാക്ക, നബിയെ എനിക്കൊരു രോഗമോ പ്രയാസങ്ങളോ ഒന്നുമില്ല. എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രയാസമൊന്നുമില്ല, കാണാണ്ടിരിക്കുമ്പോഴാണ് മനസ്സിന് പ്രയാസം. അപ്പൊ ഞാൻ വേഗം വന്ന് നബി അങ്ങയെ കാണും, വീട്ടില് അങ്ങയുടെ അടുക്കൽ വന്ന് പിന്നെയും കാണും, അപ്പൊ ഞാൻ പോകും, പിന്നെയും മനസ്സിന് വിഷമാകുമ്പോൾ വന്ന് കാണും. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് എൻ്റെ മനസ്സിൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനും മരിക്കും അങ്ങും മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഞാൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ എനിക്ക് സ്വർഗത്തിൽ കിടക്കാൻ പറ്റും, ഞാൻ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നരകത്തിൽ വായി പോകും. എന്നാൽ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ കടന്ന സ്വർഗത്തിൽ എവിടെയെങ്കിലും എൻ്റെ പ്രവാചകൻ ഉണ്ടല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചിരിക്കും. എന്നാൽ സ്വർഗത്തിൽ കടക്കാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ പ്രവാചകനെ ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ എന്നോർത്തിട്ടുള്ള ആവരാതി കൊണ്ടാണ് ഞാൻ മെലിഞ്ഞു പോയത്. സൗബാൻ ഇബ്നു അദി റളിയല്ലാഹു അൻഹു അത് പറഞ്ഞപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിൽ 69-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. ഈ സംഭവത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് അവതരിക്കുന്നത്. അല്ലാഹു തആല വഹിയിറക്കി വമൻ യുതഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും വഴിപ്പെട്ടാൽ, അല്ലാഹും റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ, അവർ പ്രവാചകന്മാരോടൊപ്പവും സിദ്ദീഖ് സുഹദാക്കളോടൊപ്പവും സ്വർഗത്തിലായിരിക്കും എന്ന ആ ആയത്ത് അവതരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഒരു പ്രവാചക പ്രേമിയുടെ മാനസിക അവസ്ഥകൾ ഇപ്രകാരമായിരിക്കും. ഈ 10 ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് സലഫുകളായ പണ്ഡിതന്മാർ പറയുന്നത്. അതല്ലാതെ നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അരങ്ങേറ്റങ്ങളിലൊന്നും പ്രവാചക സ്നേഹത്തിൻ്റെയോ പ്രവാചക പ്രേമത്തിൻ്റെയോ അടയാളങ്ങളല്ല എന്നൊരു തിരിച്ചറിവ് കൂടെ നമുക്കുണ്ടാകണം. പിന്നെ അതിൽ ഞാൻ ഭാഗവക്കായാൽ എന്താ കുഴപ്പം, പ്രവാചകനെ ധിക്കരിക്കലാ, പ്രവാചകനെ ധിക്കരിക്കലാണ്. അതാണ് വിശുദ്ധ ഖുർആന്റെ ആ വിശുദ്ധ ഖുർആൻ ആല ഇംറാനിന്റെ 31-32 ആയത്തുകൾ ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തത്. അല്ലാഹു പറഞ്ഞു, കുൽ നബിയെ പറയൂ, ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അപ്പൊ പ്രവാചകനെ പിൻപറ്റിയാലേ നമ്മൾ റസൂലിനെയും അല്ലാഹുവിനെയും സ്നേഹിക്കുന്നവരാകും. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരികയും ചെയ്യും. വല്ലാഹു ഗഫൂറു റഹീം, അവൻ പുറത്തു തരുന്നവനും കരുണയുള്ളവനുമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഖുൽ നബിയെ പറയൂ, അത്തിഉല്ലാഹ വ റസൂല, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെടും. അല്ലാഹ് എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു, അത് നിങ്ങൾ സ്വീകരിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഫൈൻ തവല്ലൗ, അള്ളാഹുവും റസൂലും പറഞ്ഞതിൽ നിന്നും പിന്തിരിഞ്ഞ് ജീവിക്കുകയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് അവൻ, പക്ഷേ അള്ളാഹും റസൂലും പറഞ്ഞൊന്നും അവൻ്റെ ജീവിതത്തിലില്ല. അവനക്ക് ഇമാമുമാരും ഷെയ്ഖുമാരും അവരുടെ അംഗന്മാരും അവരുടെ നേതാക്കന്മാരും പറഞ്ഞത് അവൻ്റെ ജീവിതത്തിലുള്ളൂ. എങ്കിൽ ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ, ഇത്തരം കാഫിരീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അവിടെ കാഫർ എന്ന പ്രയോഗം നടത്തിയത് നിഷേധി, ആ നിഷേധികൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അത്തരം നിഷേധികളാകാതിരിക്കാൻ നാമും നാമുമായി ബന്ധപ്പെട്ടവരും ശ്രമിക്കണം. ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങളിലേക്കോ അപകടകരമായിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്കോ നമ്മുടെ പണമോ സമയമോ ജീവിതമോ പോകാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.